ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മിസ്സസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ആരും ഇതുവരെ യൂട്യൂബിൽ കണ്ടിട്ടില്ലാത്ത ഒരു കിടിലം 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വെറും ബ്രെഡ് കൊണ്ട് മാത്രം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലം സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്കിനായിട്ട് ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ബ്രെഡ് തന്നെയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരണം. അപ്പോൾ ഞാൻ ഇതിനായിട്ടൊരു ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട്. നിങ്ങളും അത് ശ്രദ്ധിക്കണം, നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാർ തന്നെ എടുക്കണം. അതിലേക്ക് നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊന്നും കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആ ബ്രെഡ് ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പാൽപ്പൊടിയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്, തികച്ചും ഓപ്ഷനിലാണ് ഈ ഒരു പാൽപ്പൊടി. പക്ഷെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഇതും കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് ചേർക്കുന്നത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ്. അത് ഞാൻ പഞ്ചസാരയും മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതിൻ്റെ കൂടെ ഞാൻ ഏലക്കായും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഏലക്ക ചേർക്കും, നല്ലൊരു ഫ്ലേവർ നമുക്ക് ഈ സ്നാക്കിന് കിട്ടും അതിനായിട്ടാണ്. ഇനി അതിലേക്ക് ചേർത്തത് മൈദയാണ്. മൈദപ്പൊടി 1 ടീസ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്തത്. നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയാണ് മൈദപ്പൊടി ഞാൻ ചേർത്തത്. റവ ചേർത്ത് നല്ലൊരു ക്രിസ്പ്നെസ് കിട്ടാനായിട്ടാണ്. അപ്പോൾ ഇത്രയും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തത് പാലാണ് കേട്ടോ. പാലൊരു 1.5 ടീസ്പൂണോളം പാല് വേണം നമുക്കിതിനായിട്ട്. പാല് കൂടുതൽ വേണമെന്നുള്ളവർ അങ്ങനെ എടുത്താൽ മതി. നമുക്കിത് നന്നായിട്ട് കുഴച്ച് എടുക്കാൻ പറ്റുന്ന അത്ര പാല് വേണം. അപ്പം അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യം നിന്നുള്ള പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ചിലപ്പോൾ ഇതും തികയാതെ വരും. അപ്പം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കത്തില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതിനൊന്ന് കുഴച്ചെടുക്കാം. കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇതിനൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വൈകുന്നേരമൊക്കെ ചായക്കൊക്കെ ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ടേസ്റ്റും നല്ലൊരു ഇതാണ് കിട്ടുന്നത്. അപ്പോൾ തന്നെ എന്താ ഇവിടെ ബ്രെഡിൻ്റെ ഇതൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഉടൻ തന്നെ ഇത് സ്നാക്കിൽ നമുക്ക് ഷേപ്പാക്കി എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിന് ഓരോന്നായിട്ടൊന്ന് ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമ്മൾ കയ്യിൽ എന്തെങ്കിലും ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് പുരട്ടിക്കൊടുത്തതിന് ശേഷം ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് ഷേപ്പാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതാ ഒരു സ്ക്വയർ രൂപത്തിലാണൊന്ന് ഷേപ്പാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഒരു ഈ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത്. കണ്ടോ, അതാ ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കയ്യിൽ ഇത് കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കയ്യിൽ ഇതെല്ലാം ഒട്ടിപ്പിടിക്കും. അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങളതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഓരോന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഞാനിവിടെ ഷേപ്പാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം. അപ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ അടുപ്പത്തൊരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഈ സ്നാക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ആകുമ്പോൾ ഈ സ്നാക്ക് നല്ല ടേസ്റ്റാണ്. നമ്മൾ ഉടനെ കഴിക്കുന്നതല്ലേ, നമ്മൾ ഇത് വെച്ച് കഴിക്കാൻ പറ്റിയ സ്നാക്കല്ലല്ലോ. അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ ഇത് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പെട്ടെന്ന് തന്നെ പുറം ഭാഗം കരിഞ്ഞു പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കണം, മീഡിയം ടു ലോ ഫ്ലെയിം. അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വരുമ്പോൾ അടുത്ത ഭാഗം കൂടി ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സ്നാക്ക് ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നല്ലൊരു മുരിഞ്ഞ കളർ വന്നിട്ടില്ലേ അതിന്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കോരി മാറ്റാം. അത് ഫ്രൈ ആയിട്ട് വന്നപ്പോൾ വേറൊരു ഷേപ്പായിട്ട് മാറി. ഞാൻ സ്ക്വയറായിട്ടാണ് അത് ഷേപ്പാക്കി എടുത്തിട്ട് വന്നത്. ഇപ്പം നോക്കി ഫ്രൈ ആയിട്ട് വന്നപ്പോൾ അത് റൗണ്ട് ഷേപ്പായി. എന്തു പറയാനല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ബാച്ചും ഇതുപോലെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം.
കണ്ടില്ലേ, നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമുക്ക് നല്ലൊരു പുറംഭാഗം നല്ല ക്രിസ്പ്നെസ്സും ഉൾഭാഗം നല്ല സോഫ്റ്റുമായിട്ടുള്ളൊരു നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവർക്കും കൊടുക്കുക. അവർക്കൊക്കെ ഈ വെറൈറ്റി ടേസ്റ്റ് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യുക.